നീതിയുടെ ശബ്ദം ദ വോയിസ് ഓഫ് ജസ്റ്റിസ് കുറ്റകൃത്യ ശാസ്ത്രത്തിന്റെ നേർ വിചാരണ 166. നിങ്ങൾക്കേവർക്കും ഈ വൈജ്ഞാനിക പ്രഭാഷണ പരമ്പരയിലേക്ക് ഹാർദവുമായ സ്വാഗതം. ഇന്ന് January 31, 2019 കുറ്റലേഖനം പരിശോധിക്കൽ, അതായിരുന്നു എന്റെ കഴിഞ്ഞ പ്രഭാഷണങ്ങളിലെ ഉള്ളടക്കം. കുറ്റലേഖനം അഥവാ സീൻ ഓഫ് ക്രൈം, കുറ്റകൃത്യ സ്ഥലം അല്ലെങ്കിൽ പ്ലേസ് ഓഫ് ഒക്കറൻസ് ഓഫ് ക്രൈം, അഥവാ ചിലർ പറയും സീൻ ഓഫ് ഒക്കറൻസ് എന്ന് മാത്രം. അങ്ങനെ രണ്ടായി നമ്മൾ തരംതിരിക്കുന്നു. അവയിൽ സീൻ ഓഫ് ക്രൈം അഥവാ കുറ്റരംഗം മാത്രമേ പോലീസിന് പരിശോധിക്കേണ്ടതായി വരുന്നുള്ളൂ. കാരണം സീൻ ഓഫ് ക്രൈം അഥവാ കുറ്റരംഗത്ത് മാത്രമേ ഫിസിക്കൽ അഥവാ മെറ്റീരിയൽ അഥവാ ട്രേസ് എവിഡൻസ് ഉണ്ടാവൂ എന്നത് തന്നെ. കുറ്റകൃത്യ സ്ഥലത്ത് അതായത് സീൻ ഓഫ് ഒക്കറൻസിൽ മെറ്റീരിയൽ അഥവാ ഫിസിക്കൽ എവിഡൻസ് അഥവാ ട്രേസ് എവിഡൻസ് ഉണ്ടാവില്ല എന്നറിയുക. ഒരു ദേശത്ത് നടക്കുന്ന കുറ്റകൃത്യങ്ങളിൽ എത്ര ശതമാനം കേസുകളിൽ സീൻ ഓഫ് ക്രൈം അതായത് ട്രേസ് എവിഡൻസ് ശേഖരിക്കേണ്ട സ്ഥിതിവിശേഷം ഉണ്ടാകും? ചോദ്യം മറ്റൊരു വിധത്തിലിട്ടാൽ, കുറ്റകൃത്യങ്ങളിൽ എത്ര ശതമാനം കേസുകളിൽ കുറ്റരംഗ പരിശോധന നടത്തി മെറ്റീരിയൽ ഓർ ട്രേസ് എവിഡൻസ് ശേഖരിക്കേണ്ടതായി വരുന്നില്ല? എന്റെ പഠനങ്ങളിൽ ഞാൻ കാണുന്നത് എന്താണെന്നോ, പോലീസിൽ റിപ്പോർട്ട് ചെയ്യുന്ന കുറ്റകൃത്യങ്ങളിൽ ആ കുറ്റകൃത്യങ്ങളിൽ പോലും 8 to 10 ശതമാനം കേസുകളിൽ പോലും കുറ്റരംഗം പരിശോധിച്ച് തെളിവുകൾ ശേഖരിക്കേണ്ടതായി പോലീസിന് വരുന്നില്ല. കൊലപാതകം, ബലാത്സംഗം തുടങ്ങിയ മനുഷ്യ ശരീരത്തിന് എതിരെ ചെയ്യുന്ന കുറ്റങ്ങൾ, മൗനവേദനം കവർച്ച തുടങ്ങിയ വസ്തുവകകൾക്കെതിരെ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ, അവയൊക്കെ മാറ്റിയാൽ കുറ്റരംഗം തെളിവ് ശേഖരിക്കാനായി അതായത് ട്രേസ് എവിഡൻസ് ശേഖരിക്കാനായി പരിശോധിക്കേണ്ടതായി പോലീസിന് വരുന്നില്ല. ഈ പുസ്തകം കുറ്റകൃത്യങ്ങളുടെ കാണാപ്പുറങ്ങൾ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. HNC ബുക്സ് തൃശൂർ പ്രസിദ്ധീകരിച്ച എന്റെ ഈ പുസ്തകം കുറ്റകൃത്യങ്ങളുടെ കാണാപ്പുറങ്ങൾ കേരളത്തിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളെ കുറിച്ച് വിസ്തരിച്ച് പറയുന്നുണ്ട്. ഇതിന്റെ ISBN 81 90 93 60 1 8 ആണ്. HNC കുന്നംകുളം, തൃശൂർ, എറണാകുളം, കോട്ടയം, കോഴിക്കോട്, പാലക്കാട്, കൊല്ലം, തിരുവനന്തപുരം എന്നീ പുസ്തക വിൽപ്പന കേന്ദ്രങ്ങളിൽ നിന്നും ഇത് ലഭ്യമാണ്. ഞാൻ എഴുതി പ്രസിദ്ധീകരിച്ച 1200 ലേഖനങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത 27 മേഖലകളിൽ കാണുന്ന കുറ്റകൃത്യങ്ങളുടെ കാണാപ്പുറങ്ങളാണ് ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം. ഈ പുസ്തകത്തിന്റെ ആദ്യത്തെ ലേഖനത്തിൽ തന്നെ വായിക്കട്ടെ, കുട്ടികളുടെ മുറിയിൽ നിന്ന് മാറി നിൽക്കുക എന്നത് ആധുനികതയുടെ ലക്ഷണമായി ചില മാതാപിതാക്കൾ കരുതുന്നു. അവരെന്ത് വായിക്കുന്നുവെന്നോ അവരെന്ത് ചെയ്യുന്നുവെന്നോ ശ്രദ്ധിക്കുന്നത് വ്യക്തിത്വ വളർച്ചയ്ക്ക് നല്ലതല്ല എന്ന വികല ധാരണ വച്ചു പുലർത്തുന്നവർ ആണ് അവർ. മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ബഹുമാനക്കാർ എത്രയും ഏറ്റവും സൗകര്യപ്രദമായി അത് ചെയ്യുന്നത് വീട്ടിലെ സ്വന്തം മുറിയിൽ വെച്ചാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. തിരുവനന്തപുരം നഗരത്തിൽ പ്രായപൂർത്തിയാവാത്ത ഹൈസ്കൂൾ വിദ്യാർത്ഥികളും കാർ ഓടിച്ചു പോകുന്നത് കാണാറുണ്ട്. ഈ ഡ്രൈവർ കുഞ്ഞുങ്ങൾ
കാണിക്കുന്ന തെറ്റിനെ കൂട്ടിനെടുക്കുന്നതും അത് വലിയ മിടുക്കായി പറയുന്നതും വലിയ അന്തസ്സായി കരുതുന്ന വിദ്യാഭ്യാസമുള്ള അച്ഛനമ്മമാർ കുറവല്ല നമ്മുടെ നാട്ടിൽ. ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്നവരിൽ നല്ല ശതമാനം പേരും പെൺകുട്ടികളാണ്. അവരും ചെത്തുകയാണ്. മാർക്കിനെ കോളേജുകളിലും പ്രൊഫഷണൽ സ്ഥാപനങ്ങളും പ്രവേശനം വാങ്ങുക, കോള കൊടുത്ത് ജോലി സമ്പാദിക്കുക, പണം നൽകി വിസ നേടുക തുടങ്ങിയ എല്ലാ തരങ്ങളും ഉണ്ട് കൗമാരപ്രായക്കാർ. കള്ളക്കടത്ത്, കുഴൽപ്പണം, കറക്ക് പ്രസ്ഥാനങ്ങൾ, കടലാസ സ്ഥാപനങ്ങൾ തുടങ്ങി ആധുനിക യുഗത്തിലെ ഏത് വമ്പൻ കുറ്റവാളിയും ചെയ്യുന്ന ഏത് തരം കുറ്റകൃത്യങ്ങളും ചെയ്യാൻ മടിയില്ലാതായിട്ടുണ്ട് നമ്മുടെ കൗമാരപ്രായക്കാർക്ക്. എന്ത് വില കൊടുത്ത് എന്തും വില കൊടുത്ത് വാങ്ങാനാകുമെന്ന് അവർ കരുതുന്നു. കേട്ടോ, ഇവകളിൽ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ കുറ്റരംഗങ്ങൾ ഉണ്ടോ? ഇല്ലെന്ന് കാണാനാകും. എന്നാൽ കുറ്റവാളികളുണ്ടോ? കുറ്റവാളികളെ ഉള്ളൂ എന്നുണ്ടാവാൻ പറ്റും. കുറ്റകൃത്യ സ്ഥലങ്ങൾ ഉണ്ട്, പക്ഷെ കുറ്റരംഗങ്ങളില്ല. കുറ്റവാളികളെ നമുക്ക് കാണാനാകും. ഈ കുറ്റവാളികൾ അവരെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? പോലീസ് അവർക്കെതിരെ, അതായത് പോലീസ് ഈ കുറ്റവാളികൾക്കെതിരെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? സിനിമയിലെ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ വളരെ കുറച്ച് കുറ്റകൃത്യങ്ങളാണ് കുട്ടികൾ ചെയ്യുന്നുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാനാകും. അതായത് വളരെ കുറച്ച് കുറ്റകൃത്യങ്ങളിലാണ് കുട്ടികൾ പുതിയസ്ഥാനത്ത് വരുന്നത് എന്ന്. അതിലുപരിയായി കുട്ടികൾ ചെയ്യുന്ന കുറ്റങ്ങളും അധികമായി ഒന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല. കാണാപ്പുറങ്ങൾ, കുറ്റകൃത്യങ്ങളുടെ കാണാപ്പുറങ്ങളായി അത് അവശേഷിക്കുകയാണ് ചെയ്തത്. പോലീസിൽ അതിനുള്ള സൗകര്യങ്ങളും ഇപ്പോൾ കാര്യമായില്ല. അതുകൊണ്ട് തന്നെ കുറ്റാന്വേഷണവും കുറ്റമറ്റല്ലാതായി മാറുന്നതായി കാണുന്നു. തുടർന്നും കേൾക്കുക നീതിയുടെ ശബ്ദം. നീതിയുടെ ശബ്ദം നീതിക്കായി മാത്രം. നന്ദി, നമസ്കാരം.